ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. നമുക്കൊക്കെ അറിയാവുന്നത് തന്നെയാണ്, ഞാൻ വേറൊരു രീതിയിൽ ഉണ്ടാക്കി നോക്കി എന്നേ ഉള്ളൂ. ബ്രെഡ് ടോസ്റ്റാണ് നമ്മൾ തയ്യാറാക്കുന്നത്. നല്ല മധുരമുള്ള, കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവുന്ന ഒരു വിഭവമാണിത്. അപ്പോൾ നമുക്ക് റെസിപ്പി കാണാം, വീഡിയോയിലേക്ക് പോകാം. ഇത് തയ്യാറാക്കാനായിട്ട് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും നമുക്ക് ആവശ്യമില്ല. ബ്രെഡ് സ്ലൈസസ് ആണ് പ്രധാനമായിട്ട് ആവശ്യം. അപ്പോൾ നമുക്ക് ഞാനിവിടെ ഒരു 4 എണ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര എടുക്കാം, നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അത്രയും എടുക്കാം. അപ്പോൾ ഇതിൻ്റെ സൈഡ്സൊക്കെ റിമൂവ് ചെയ്ത് വേണമെങ്കിൽ എടുക്കാം. ഞാനിപ്പോൾ സൈഡോട് കൂടിയാണ് എടുക്കുന്നത്. റിമൂവ് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ അങ്ങനെ തന്നെ കട്ട് ചെയ്യുന്നുണ്ട്. ഇത് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് കട്ട് ചെയ്യാം. ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്യാം, ട്രയാങ്കിളായിട്ട് കട്ട് ചെയ്യാം, ഇതുപോലെ കട്ട് ചെയ്യാം, ഇല്ലെങ്കിൽ ഇത് ക്രോസ് കട്ട് കൂടെ ചെയ്തിട്ട് സ്ക്വയർ ഷേപ്പാക്കി എടുക്കാം. അത് നമ്മുടെ സൗകര്യം. അപ്പോൾ ഞാനിതേ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് ഡിപ്പ് ചെയ്യാനായിട്ടുള്ള എഗ് മിക്സ് റെഡിയാക്കാം. അതിനായിട്ട് 3 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മധുരം ഉള്ള ഒരു ടോസ്റ്റാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് കുറച്ച് പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക്. ഒരു 1/2 ഗ്ലാസോളം പാലേ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. ഇനി പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒരു 1.5 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർക്കുന്നുള്ളൂ. ഇനി നമുക്ക് ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പഞ്ചസാരയൊക്കെ നന്നായി അലിയുന്നത് വരെ മിക്സ് ചെയ്യണം, ഇല്ലെങ്കിൽ അടിയിൽ ഇങ്ങനെ തരിതരിയായിട്ട് കിടക്കും. നമ്മൾ ടോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ചിലതിന് മധുരം ഉണ്ടാവും, ചിലതിന് മധുരം ഉണ്ടാവില്ല, ആ ഒരു അവസ്ഥയിൽ വരും. അതുകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ പാലൊഴിക്കുമ്പോൾ ചൂടോടെ ഒന്നും ഒഴിക്കരുത് കേട്ടോ. മുട്ടയിൽ ചൂടോടെ ഒഴിച്ചാൽ ചില ഭാഗം കട്ടിയായി പോകും. അപ്പോൾ ഇതേ നമ്മുടെ പഞ്ചസാരയൊക്കെ നന്നായി അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഞാനൊരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടറിൽ തന്നെ ചെയ്യുമ്പോഴേ ടേസ്റ്റ് ഉള്ളൂ, അല്ലെങ്കിൽ നെയ്യെടുക്കാം. അപ്പോൾ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക പാൻ മുഴുവനായിട്ട്. ഇനി നമുക്ക് ബ്രെഡിൻ്റെ കഷ്ണങ്ങൾ പതിയെ മുട്ട മിക്സിൽ മുക്കിയിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ പാത്രത്തിൽ മുക്കിയെടുക്കാനുള്ള സൗകര്യത്തിന് ഒന്നുകൂടി കട്ട് ചെയ്തിരുന്നു ബ്രെഡിൻ്റെ പീസസ്. വീണ്ടും ഒരു പീസ് എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം നമുക്ക്. അപ്പോൾ ഇതിന് നടുവിലേക്ക് നിങ്ങൾക്ക് ചീസൊക്കെ ഉണ്ടെങ്കിൽ വെച്ച് കൊടുക്കാം കേട്ടോ. ഞാൻ എൻ്റെ കയ്യിൽ ഇതൊന്നും ഇരിക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ സിമ്പിളായിട്ടാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ മുട്ടയിൽ മുക്കി വെക്കുന്നത് കൊണ്ട് തന്നെ അതങ്ങനെ ഇരുന്നോളും. ഇനി ഇത് ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കണം, കാരണം നടുവശത്തുള്ള മുട്ടയൊക്കെ നന്നായി വെന്ത് കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ ഇതേ നമ്മുടെ ടോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മറ്റുള്ളതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഉൾവശം നല്ല സോഫ്റ്റായിട്ടും പുറംവശം നല്ല ക്രിസ്പി ആയിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ കുട്ടികൾക്ക് ഈ ഒരു രീതിയിൽ തയ്യാറാക്കി കൊടുത്തു നോക്കും, നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അതുമാത്രമല്ല ഹെൽത്തിയും കൂടിയാണ്, മുട്ടയും പാലൊക്കെ കൂടി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടാക്കുന്നത് കൊണ്ട്. ഇത് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു നല്ല ബ്രേക്ക്ഫാസ്റ്റോ നമുക്ക് ഏത് നേരത്തും കഴിക്കാൻ പറ്റിയ ഒരു പലഹാരം തന്നെയാണ്. കണ്ടില്ലേ, നല്ല സോഫ്റ്റായിട്ടാണ് വന്നിരിക്കുന്നത്. ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.